എല്ലാ ബഹുമാനിയ പ്രേക്ഷകർക്കും ആൽഫ ടി വി ഒരുക്കുന്ന പ്രത്യാശ കിരണം എന്ന ഈ പ്രത്യേക പരിപാടിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നാം കടന്നുപോകുന്ന കാലഘട്ടം ഉയർത്തുന്ന ആശങ്കകളും വെല്ലുവിളികളും അതിനുള്ള പരിഹാര മാർഗങ്ങളും ദൈവവചന അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന പരിപാടിയാണ് പ്രത്യാശ കിരണം. നമുക്കറിയാം, ഈ പ്രത്യേക കാലഘട്ടത്തെ പല നിലകളിൽ നോക്കിക്കാണുന്നവരുണ്ട്, പല നിലകളിലുള്ള സമീപനം സ്വീകരിക്കുന്നവരുണ്ട്. ചിലർ വലിയ ആശങ്കയോടെയാണ് ഈ കാലഘട്ടത്തെ നോക്കിക്കാണുന്നത്. മറ്റു ചിലരാകട്ടെ ആശങ്കകളുണ്ടെങ്കിലും അതിനുമപ്പുറം പരിഹാസത്തോടെ ഈ കാര്യങ്ങളെയൊക്കെ വീക്ഷിക്കുന്നവരുണ്ട്. പ്രശ്നങ്ങൾക്ക് ദൈവം എന്താണ് ഒരു പരിഹാരം നിർദ്ദേശിക്കാത്തത്, പരിഹാരം വരുത്താത്തത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ തികഞ്ഞ പ്രത്യാശയുടെ ആഴമേറിയ ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കുന്നവരുണ്ട്. അവർക്കൊരു കാര്യം ഉറപ്പാണ്, ഈ ലോകം കൊണ്ട് കാര്യങ്ങളൊന്നും അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറം പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതം അവരെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത്? ഈ ചോദ്യത്തിനുള്ള മറുപടി തരികയാണ് പ്രത്യാശ കിരണം. സന്ദേശം നൽകുന്നത് സുവിശേഷകൻ ചാണ്ടപ്പിള്ള ഫിലിപ്പ്. ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക്, ആൽഫ ടി വിയുടെ എല്ലാ അഭിവാദനവും അർപ്പിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അന്ത്യകാലത്തിലെ പ്രതിസന്ധിയെ സംബന്ധിച്ചുള്ള ഒരു ലഘു സന്ദേശമാണ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഏതെല്ലാം തലങ്ങളിലൂടെയാണ് ആ പ്രതിസന്ധികൾ അനുഭവിക്കുന്നത് എന്നുള്ളതും, ആ പ്രതിസന്ധികളെല്ലാം തന്നെ യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല, മുന്നെഴുതിയ തിരുവെഴുത്തിന് അനുസാരമായി സംഭവിക്കുന്നതാണ് എന്നും ഞങ്ങൾ ഓർപ്പിക്കുകയുണ്ടായി. നിശ്ചയമായും ആ എപ്പിസോഡിലെ സന്ദേശം കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ദൈവജനത്തിന് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്നതിനും കർത്താവിനു വേണ്ടി വിശ്വാസത്തിൽ ഉറച്ചുനിന്ന് പ്രവർത്തിക്കുന്നതിനും ഊർജം പകർന്നിട്ടുണ്ട് എന്ന് ഹൃദയംഗമമായി തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആത്മീയ കാര്യങ്ങളിൽ തൽപരരല്ലാതെ ദൈവവചനവുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കാത്തവരായി, അല്ലെങ്കിൽ ആത്മീയത താൽപ്പര്യമുള്ളപ്പോൾ തന്നെ യഥാർത്ഥമായും ഈ കാലത്തിനപ്പുറമുള്ള നിത്യതയിൽ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുമോ എന്ന് ലക്ഷ്യമില്ലാത്തവരായി ജീവിക്കുന്ന ആളുകൾക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ തങ്ങളുടെ ഹൃദയത്തിലേക്ക് അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട് പാപമോചനം പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനും ആ സന്ദേശം ഉപകരിച്ചുവെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ സന്ദേശത്തിൽ അതിനെ തുടർന്നുള്ള ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെന്താണ് എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ലോകത്തിലെ ജനം അഭിമുഖീകരിക്കുമ്പോൾ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണം, അതിനുവേണ്ടി ഉപകരിക്കേണ്ടത്, ആ അവസരം എങ്ങനെ പ്രയോജനകരമായിട്ട് ഉപയോഗിക്കണം എന്നുള്ള വിഷയത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ ഇത് സംഭവിക്കുമ്പോൾ മനുഷ്യൻ ഭയവിഹ്വലരായി തീരുകയാണ്. ഇവിടെ രണ്ട് വാക്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നിന്ന് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അതായത് ഒന്നാമത് 25-ാം വാക്യം, ലൂക്കോസ് സുവിശേഷം 21:25. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും, കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കനിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്തു ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാർ ആകും. ഈ രണ്ട് വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ഇന്ന് ലോക മനുഷ്യർ, ലോകത്തിലുള്ള ജനം നേരിടുന്ന ഈ പ്രതിസന്ധിയുടെ നടുവിൽ അവർ എങ്ങനെയുള്ളവരായി തീരും, അല്ലെങ്കിൽ അവരെ
ആ പ്രതിസന്ധികൾ എങ്ങനെയുള്ളവരാക്കി തീർക്കാൻ കഴിയും എന്ന് കർത്താവ് ഇവിടെ നമ്മോട് സംസാരിക്കുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യർ പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് നിർജീവന്മാരാകും. നിർജീവന്മാർ എന്നതിന് ഇംഗ്ലീഷ് വാക്ക് ഹാർട്ട് ഫെയിലിംഗ് എന്നാണ്, ഹൃദയസ്തംഭനം എന്നാണ്. അപ്പോൾ ഈ പ്രതിസന്ധികൾ രണ്ട് പ്രതികരണമാണ്, രണ്ട് വിധത്തിലുള്ള പ്രതികരണമാണ് ജനത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. ഒന്ന്, അത് നിരാശയോടുകൂടിയ പരിഭ്രമത്തെ ഉണ്ടാക്കും. നിരാശയും അതിനോടനുബന്ധമായ പരിഭ്രമത്തിലേക്കും ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ മനുഷ്യനെ കൊണ്ടുപോകും. രണ്ടാമതായിട്ട്, അവൻ പേടിച്ച് ഹൃദയസ്തംഭനമുള്ളവനായിട്ട് മാറും. ഹൃദയസ്തംഭനം മനുഷ്യരിലുണ്ടാകും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാരക രോഗം, ഈ പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനുഷ്യനിൽ ഈ രണ്ട് പ്രതികരണങ്ങളാണ് ഉളവാക്കുന്നത്. ഞാൻ ഇവിടെ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വാസ്തവത്തിൽ പരിഭ്രമചിത്തരായി തീരേണ്ട കാര്യമില്ല. ഒരു ഹൃദയസ്തംഭനത്തിലേക്ക് മനുഷ്യൻ പേടിച്ച് നീങ്ങേണ്ട ആവശ്യമില്ല. എന്താ അതിൻ്റെ കാരണം? ഒന്ന്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മുൻപ് കൂട്ടി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് സംഭവിക്കുമ്പോൾ യേശുക്രിസ്തു മുൻപ് കൂട്ടി പറഞ്ഞിരിക്കുന്നതാണല്ലോ എന്നുള്ളത് വാസ്തവത്തിൽ നമ്മെ ധൈര്യപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. വാസ്തവത്തിൽ ധൈര്യപ്പെടുക എന്ന് പറയുമ്പോൾ അത്ര പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ മുൻപിൽ ധൈര്യപ്പെടുവാൻ മനുഷ്യന് എത്രമാത്രം സാധിക്കുമെന്നുള്ള ചോദ്യം മനോമുഖരത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഇന്നിന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് മുൻപ് കൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചിന്ത പോകുന്നത് ഓ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് ആ ഒരു പ്രതികരണമല്ല നമ്മിലുണ്ടാകേണ്ടത്. ഇവിടെ വാസ്തവത്തിൽ ജാതികളെന്നും ഭൂമിയിലെ ജാതികളെന്നും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്, ഭൂലോകത്തിലെ മനുഷ്യരെന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്നത് ആരെയാണ് അതും കൂടെ ഒന്ന് ഓർക്കണം. പ്രത്യാശയില്ലാത്ത ആളുകളെക്കുറിച്ചാണ്. അങ്ങനെ പ്രത്യാശയുള്ളവരും പ്രത്യാശയില്ലാത്തവരുമായ രണ്ട് ഗണങ്ങളെക്കുറിച്ച് തന്നെ ബൈബിളിൽ, പുതിയ നിയമത്തിൽ, ലേഖനങ്ങളിലൊക്കെ നാം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തെസ്സലോനിക്കർക്ക് എഴുതിയ 1:4:13 വായിക്കുമ്പോൾ അവിടെ പൗലോസ് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് പറയുന്നുണ്ട്, നിങ്ങളിൽ നിങ്ങളെ വിട്ട് മരണം വഴിയായി മാറിപ്പോയ അഥവാ നിദ്ര പ്രാപിച്ചവർ, മരിച്ചവരെ കുറിച്ചാണ് അത് പറയുന്നത്, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ സഭയിൽ അവരോടുകൂടെ ദൈവത്തെ ആരാധിച്ചു പോന്ന ചിലരെ മരണം വഴിയായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അത് തീവ്രമായ ദുഃഖം അവരിൽ ഉളവാക്കാൻ ഇടവന്നു. അപ്പോൾ അവർ വാസ്തവത്തിൽ വളരെയധികം ദുഃഖിച്ചു. പൗലോസ് അവിടെ അവരോട് പറയുക, ദുഃഖിക്കരുത് എന്നല്ല, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്നാണ്. അപ്പോൾ ആ ഒരു വാക്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ലോകത്തിലെ മനുഷ്യര് പ്രത്യാശയുള്ളവരെന്നും പ്രത്യാശയില്ലാത്തവരെന്നും രണ്ടു കൂട്ടരുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഓർപ്പിച്ചതുപോലെ നിരാശയോടുകൂടിയ പരിഭ്രമവും പേടിച്ച് ഹൃദയസ്തംഭനം ഉണ്ടാകുന്നതുമായ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നത് ആരിലാണെന്ന് ഇവിടെ കാണുന്നു. പ്രത്യാശയില്ലാത്ത ആളുകളിലാണ്. ആരാണ് ഈ പ്രത്യാശയില്ലാത്തവരെ? ഒന്ന് ഓർത്തുകൊള്ളുക, പ്രത്യാശ എന്ന് പറയുന്നത് എന്താ? യേശുക്രിസ്തു എന്നൊരു വാക്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം വിശുദ്ധ ബൈബിളിൽ കൊലോസ്യ ലേഖനം 1:27 ഇങ്ങനെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവെന്നാണ്. അപ്പോൾ പ്രത്യാശ ആരാണ്? കർത്താവായി യേശുക്രിസ്തുവാണ്.
ഉള്ളവരാണ്. യേശുക്രിസ്തു ആരിൽ വസിക്കുന്നുവോ അവരാണ് പ്രത്യാശയുള്ളവർ. ആകയാൽ പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയട്ടെ, ഈ പ്രത്യാശയില്ലാത്ത ആളുകളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ വളരെ നിരാശയും പരിഭ്രമവും പേടിയും ഒക്കെ ഉളവാക്കുമെന്നുള്ളത് നാം ഇവിടെ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ഒരു അനുഭവത്തിലൂടെ പോകുകയല്ല ഈ സന്ദേശം കൊണ്ട് ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പ്രത്യാശയുള്ളവരായിട്ട് മാറണം. പ്രത്യാശയുള്ള ദൈവജനം അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചാലും അവർക്ക് രണ്ട് കാര്യമേ പറയാനുള്ളൂ. ഒന്ന്, എല്ലാം ദൈവത്തിൻ്റെ ഹിതം പോലെ നടക്കട്ടെ. ദൈവമാണല്ലോ സകലത്തിൻ്റെയും പരമാധികാരി. അവിടുന്ന് നിയന്ത്രിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. അങ്ങനെ അവർ ധൈര്യപ്പെടും അതിൻ്റെ നടുവിൽ. രണ്ടാമത്, ഈ സംഭവങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ അവർ ആശ്വസിക്കുന്ന, ധൈര്യപ്പെടുന്ന രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പ്രതിസന്ധിയുടെ നടുവിൽ പോസിറ്റീവായി ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നത്. അങ്ങനെ ജീവിക്കുന്നവരാണ് ദൈവകൃപയാൽ പ്രത്യാശയുള്ള ദൈവമക്കൾ. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ തളരാതെ ഈ രണ്ട് കാര്യങ്ങൾ രൂഢമൂലമായി നിങ്ങളുടെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരിക്കണം. ഒന്ന്, എൻ്റെ കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് സംഭവിക്കേണ്ടതാണല്ലോ. രണ്ട്, ഇത് കർത്താവിൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ടതാണല്ലോ, അത് ഞാനുമായി ബന്ധമുള്ളതല്ലോ. മൂന്നാമത്, ഇത് സംഭവിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ള ആ വലിയ ദർശനം, കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടായി പ്രത്യാശാപൂരിതമായ ഒരു ജീവിതം നയിക്കാൻ നമുക്കിടവരേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇതിൻ്റെ നടുവിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ദൈവജനത്തിൻ്റെ ഉത്തരവാദിത്വം എന്തും കൂടിയാണ് എന്ന് ഞാൻ ഈ അധ്യായത്തിൽ നിന്ന്, ലൂക്കോസ് 21-ൽ നിന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ആ 21-ാമധ്യായം 28-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ എന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നാം ചെയ്യേണ്ട, പ്രത്യാശയുള്ള ദൈവജനം ചെയ്യേണ്ട, അല്ലെങ്കിൽ അവർക്കുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്തമായി ക്രിസ്തു ഓർപ്പിക്കുന്നത്, നിവർന്ന് തലപൊക്കണം എന്നാണ്. നിവർന്ന് തലപൊക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ? ദൈവജനം അധോമുഖരായി ജീവിക്കാൻ പാടില്ല. ഇന്ന് വാസ്തവത്തിൽ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഒരു കടന്നാക്രമണം, അതുപോലെ ലോക മോഹങ്ങളുടെ ഒരു വേലിയേറ്റം ദൈവജനത്തിൻ്റെ ഇടയിൽ വന്നതുകൊണ്ട് ഭവിച്ചിരിക്കുന്നത്, തല ഉയർത്തി നോക്കുവാൻ കഴിയാത്ത വിധത്തിൽ തലയ്ക്കുമീരെ ഭൗതികമായ ഭാരം വർദ്ധിച്ചിരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഈ വ്യത്യാസം നമുക്ക് ഉണ്ടാകണം. നമ്മുടെ തലയ്ക്കുമീരെയുള്ള ഭൗതികമായ ആ കാര്യങ്ങൾ നമ്മെ ഭാരപ്പെടുത്തുകയും നമ്മെ അധോമുഖരാക്കി മാറ്റുകയും നമ്മുടെ കണ്ണുകൾക്ക് തിമിരം ബാധിക്കുവാൻ ഇടവരുത്താതെയും ഇരിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ കർത്താവ് വരാറായി എന്നുള്ള ആ വലിയ കാഴ്ചപ്പാടിൽ നിവർന്ന് തല ഉയർത്താൻ പറ്റുകയുള്ളൂ. അത് അതായത് സ്വർഗത്തിലെ കാര്യങ്ങൾ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ക്രിസ്തു ഇരിക്കുന്നിടമായ സ്വർഗത്തിലെ കാര്യങ്ങൾ, ഉയരത്തിലെ കാര്യങ്ങൾ അന്വേഷിപ്പീൻ, ചിന്തിപ്പീൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഭൂമയന്മാരായി, ലോകമയന്മാരായി, ഭൗതികമായ സുഖത്തിൻ്റെ മടിത്തട്ടിൽ ജീവിക്കാനുള്ള സമയമല്ല ഇത് എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. നാം സ്വരൂപിച്ചു
ഉപയോഗിക്കുന്ന ഭൗതികമായ കാര്യം അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വസ്തുതയെങ്കിൽ അതെല്ലാം ചോർന്നു പോകുന്ന വിരലുകളുടെ ഇടയിലൂടെ ചോർന്നു പോകുന്ന നാം ചവിട്ട് നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്നത്തെ പ്രതിസന്ധി നീങ്ങാൻ പോകുന്നത്. അന്ന് നെഞ്ചത്ത് കൈവച്ച് നിലവിളിച്ചതുകൊണ്ട് കാര്യമായില്ല. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ കർത്താവ് അതാ പറഞ്ഞിരിക്കുന്നത്, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ, ഇത് സംഭവിച്ചു കഴിയുമ്പോൾ എന്നുള്ളതല്ല, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ആ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്നറിഞ്ഞ് നിവർന്ന് തലപൊക്കണം. ആരുടെ വീണ്ടെടുപ്പ്? പ്രത്യാശയുള്ള ദൈവജനത്തിൻ്റെ വീണ്ടെടുപ്പ്. അതെന്താണ് ആ വീണ്ടെടുപ്പ്? ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ്. ഇന്ന് അവരുടെ ആത്മാക്കൾ മാത്രമേ വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ളൂ. താഴ്ചയുള്ള ശരീരത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രോഗങ്ങളൊക്കെ വേഗത്തിൽ നമ്മുടെ ശരീരത്തിൽ പടർന്നു പിടിക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരത്തിനൊരു വീണ്ടെടുപ്പുണ്ടായാലേ പറ്റുകയുള്ളൂ. അത് സംഭവിക്കണമെങ്കിൽ യേശുക്രിസ്തു രണ്ടാമത് വരണം. അതിനുവേണ്ടി നോക്കിപ്പാർക്കുന്നവരാണ് ഈ പ്രത്യാശയുള്ള ദൈവജനം. എന്താണ് നമ്മുടെ പ്രത്യാശയെന്ന് ഞാൻ ഓർപ്പിച്ചു, ക്രിസ്തുവാണ്. അത് കുറേ കൂടെ വിശദമായി പറഞ്ഞാൽ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ദൈവത്തിനു സ്തോത്രം. അതുകൊണ്ട് ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവമക്കളെ, ഉയരത്തിലാണ് നമ്മുടെ പൗരത്വമെന്നും ആ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി യേശുക്രിസ്തു വരുന്നു എന്നറിഞ്ഞിരിക്കെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ നാം നിവർന്ന് തല ഉയർത്തി നോക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കൽ 21 നൂറ്റാണ്ടുകൾക്ക് മുൻപ് 11 ശിക്ഷകണങ്ങളുമായി നമ്മുടെ കർത്താവായി യേശു ഒലിയുമലയുടെ നിറുകയിൽ പോയി നിന്ന് ആണിപ്പാടേറ്റതെങ്കിലും തേജസ്കരിക്കപ്പെട്ട അവിടുത്തെ കരം വിരിച്ചുകൊണ്ട് ആ ശിക്ഷകണത്തെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടുത്തെ പരിപാവനമായ പാദം ഒലിയുമലയിൽ നിന്ന് ഉയർന്നു. അങ്ങനെ ഉയർന്നു ഉയർന്നു മേഘപ്പാളികളെ കീറിക്കൊണ്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന കാഴ്ച നിർനിമേഷരായി ശിക്ഷകണം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു മേഘം വന്ന് മൂടിക്കളഞ്ഞു അവരുടെ കാഴ്ചയ്ക്കും മറഞ്ഞുവെന്ന് വായിക്കുന്നു. ആ സമയത്താണ് ശിക്ഷകണത്തോട് ദൂതന്മാർ പറയുന്നത്, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ടു സ്വർഗാരോഹണം ചെയ്ത് യേശുവിനെ നിങ്ങൾ പോകുന്നവനായി വീണ്ടും കാണുമെന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. അന്ന് നോക്കാൻ തുടങ്ങിയതാണ് ദൈവത്തിൻ്റെ മക്കൾ. ആകാശത്തിലേക്ക് അവർ നോക്കിക്കൊണ്ടിരിക്കുക, എപ്പോഴാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ വരുന്നത്? ഞാൻ ഈ ഭൂമി വിടാൻ സമയമായല്ലോ, ഭൂമിയിൽ നിന്ന് എൻ്റെ പാദം പറയാൻ സമയമായല്ലോ, എൻ്റെ നാഥനോട് ഞാൻ അനുരൂപപ്പെടാൻ സമയമായല്ലോ. ആ നോട്ടമാണ് പ്രിയപ്പെട്ടവരെ, ആ നോട്ട ത്തെ സബലീകരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് വേഗം വരുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളും പ്രതിസന്ധികളും നമ്മെ ഓർപ്പിക്കുന്നത്. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി നിവർന്ന് നമ്മുടെ തലകളെ ഉയർത്തുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു നമ്മുടെ ഉത്തരവാദിത്വം, അതിൻ്റെ 31-ാം വാക്യത്തിലാണ്. ഔവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണും ുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പീൻ അഥവാ അറിയുവീൻ. നോക്കുക, ഇത് അവിടെയും അതാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ. ഏത് സംഭവിക്കുന്നത് കാണുമ്പോൾ? ഈ പ്രതിസന്ധികളൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ. മഹാവ്യാധി, ക്ഷാമം, ഭൂകമ്പം, സൂര്യനിലെ ലക്ഷ്യങ്ങൾ, ആകാശത്തിലെ ലക്ഷ്യങ്ങൾ, ഈ ഭൂമിയിലെ സമുദ്രത്തിൻ്റെ ലക്ഷ്യങ്ങൾ, ഇതൊക്കെ സംഭവിച്ചു കാണുമ്പോൾ നിങ്ങൾ അറിയണം. എന്തറിയണം? ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് അറിയണം. പ്രിയപ്പെട്ടവരെ, 100 ആണ്ടുകളായി യേശുക്രിസ്തു പഠിപ്പിച്ച ആ പ്രാർത്ഥനയുടെ ആ ഈരടികൾ ഏറ്റുപാടിക്കൊണ്ട് ഇന്ന് ക്രൈസ്തവ സമൂഹം പാടുകയല്ലേ, നിന്റെ രാജ്യം വരണമേ. കാലങ്ങളായി കാത്തിരിക്കുന്നത് അതാണ്. ബഹുമാനപ്പെട്ട ഭക്തനായ കവി ടി കെ ശമുവേൽ സാറ് അത് സംബന്ധിച്ച് എഴുതിയ ഒരു പാട്ടിൽ ഇങ്ങനെയൊരു ചരണമുണ്ട്. അതെന്താണ്? ഭൂമി ഇന്ന് ദുഷ്ടനായവൻ്റെ കയ്യിൽ,
നമ്മൾ ഇന്ന് ഭ്രഷ്ടരായിടുന്നു. എന്നാൽ സൗമ്യമായി കാത്തിരിക്ക, ദൈവപുത്രൻ ഈ ഭൂമി വാണ് അടക്കിയിടുന്ന നാളടുത്തുഹ. ദൈവമക്കളെ, നമ്മൾ ഭാഗ്യശാലികൾ. പ്രിയപ്പെട്ടവരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ആശയമാണ് ആ വരികളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഇത് സംഭവിച്ചു കാണുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മാനുഷിക ഭരണകൂടം ഉരുണ്ടുപോകാനുള്ള സമയമായി, അതിന് തിരശ്ശീല വീഴാനുള്ള സമയമായി. കാലങ്ങളായി ദൈവജനം കാത്തിരിക്കുന്ന ആ വലിയ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകാൻ സമയമായി എന്നുള്ള സത്യമാണ് ഇത് സംഭവിച്ച് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടത്. അത് നമ്മൾ അറിയണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താ? നമ്മൾ ഈ രാജ്യക്കാരല്ല, ഇവിടെ നമ്മൾ പരദേശികളാണ്, ഇവിടെ നമ്മൾ പ്രവാസികളാണ്. അയ്യോ, ഒന്നോർത്തു നോക്ക്, അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കും കൊച്ചുമകനായ യാക്കോബും കൂടെ ഒരു കൂടാരത്തിൽ പാർത്തതായിട്ടല്ലേ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ കാണുന്നത്. എൻ്റെ വാസ്തവത്തിൽ എൻ്റെ ഹൃദയത്തെ ശരിക്കും തകർത്തിട്ടുള്ള, അല്ലെങ്കിൽ വലിച്ച് നിത്യതയോടടുപ്പിക്കുന്ന ഒരു വചനം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? അബ്രഹാമും ഇസഹാക്കും യാക്കോബും കൂടാരത്തിൽ പാർത്തുകൊണ്ട് വാത്തത്ത ദേശത്ത് അന്യദേശത്തെന്ന പോലെ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി നോക്കിപ്പാർത്തിരുന്നെന്ന. ഇവിടെ ഒരു വാചകം ശ്രദ്ധിക്കണം, വാത്തത്ത ദേശത്താണ് പാർത്തത്. ആരുടെയും തട്ടിയെടുത്തതല്ല, ദൈവം വിളിച്ചപ്പോൾ തന്നെ വാഗ്ദത്തം കൊടുത്തതാണ് ആ കനാൻ ദേശമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്ത് സ്തോത്രം, ദൈവം വാഗ്ദത്തം ചെയ്ത് കൊടുത്ത ആ ദേശത്ത് പാർക്കുമ്പോൾ തന്നെ തൻ്റെ മനസ്സ് തന്നോട് മന്ത്രിച്ചു, ഇത് അന്യദേശമാണ് എന്ന് പറഞ്ഞാൽ ഇതെന്നും ഇവിടെ പാർക്കുകയില്ല, ഇത് വിട്ടുപോകണം. അപ്പോൾ പിന്നെ സ്വന്തം ദേശമെന്നാണ്. അതാണ് ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനം ുള്ളതുമായ നഗരം. ഹല്ലേലൂയ, ദൈവത്തിനു മഹത്വം. അതുകൊണ്ട് ഇത് സംഭവിച്ചു കാണുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കാണുന്നതെല്ലാം മറയും, ഈ കാലമെല്ലാം മറയും. ദൈവം തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിച്ച് നീതിയോടുകൂടെ ഭരിക്കുകയും കർത്താവിനോടൊരുമിച്ച് നമ്മളും ലോകത്തെ വാഴുകയും ചെയ്യുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് നാം അറിയണം. അത് ഈ സംഭവം അതിന് നമ്മെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നാം ആ രാജ്യത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ അബ്രഹാം പാടിയതുപോലെ, ഇസഹാക്ക് പാടിയതുപോലെ, യാക്കോബ് അത് ഏറ്റുപാടിയതുപോലെ, ഞങ്ങളിവിടെ അന്യന്മാരും പരദേശികളുമെന്ന് ഏറ്റുപാടുവാൻ ഇടവരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത് നമ്മുടെ ഉത്തരവാദിത്വം ഇത് സംഭവിച്ച് കാണുമ്പോൾ ഉണ്ടാകേണ്ടത് 34-ാം വാക്യത്തിൽ, 21:34, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീനെന്നാണ്. ഇത് വാസ്തവത്തിൽ ശിഷ്യന്മാരോടാ, ഇതിന് കാലികമായ അർത്ഥവുമുണ്ട്, ഭാവിയിലെ കാര്യങ്ങളുമുണ്ട്, അതിലേക്ക് ഞാൻ കടക്കാതെ ഈ വർത്തമാനകാലത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് മാത്രമാണ് ഈ വചനത്തെ ഒന്ന് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഭാവിയിൽ വരേണ്ടത് വരട്ടെ, ഇപ്പോൾ ജീവിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം അവിടെ എന്താ പറയുന്നത്? നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമെന്നാണ്. എന്താണ് സൂക്ഷിക്കേണ്ടത്? ആ ദിവസം ഒരു കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിക്കണം. അപ്പൊ കെണി പോലെ വരാൻ സാധ്യതയുള്ളത് എപ്പോഴാ? ഉത്തരവാദിത്തം മറന്ന് ജീവിക്കുമ്പോഴാ. എങ്ങനെയാണ് അത് മറക്കുന്നത്? ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും, 2 മദ്യപാനത്താലും, 3 ഉപജീവന ചിന്തകളാലും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഇതെല്ലാം കൂടെ ഒന്ന് കാച്ചി കുറുക്കി പറഞ്ഞാൽ, ഞാനതിങ്ങനെ പറയും, ഒരു ഡിസിപ്ലിനായി ഒരു ജീവിതം നയിപ്പാൻ നമ്മൾ സൂക്ഷിക്കണം. ക്രമീകൃതമായ ഒരു വ്യവസ്ഥാപിതമായ ഒരു ജീവിതം നയിപ്പാൻ നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് വ്യവസ്ഥ തന്നിരിക്കുന്നത് ദൈവവചനമാണ്. ഡിസിപ്ലിൻ്റെ വ്യവസ്ഥകൾ നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ദൈവവചനത്തിന് അനുസാരമായ ഒരു ജീവിതം തയ്ച്ച്
ഈ ലോകമോഹങ്ങളിലേക്ക് നാം കടന്നു ചെല്ലാതെ അതിഭക്ഷണത്താലും അതുപോലെ മദ്യപാനത്താലും ഉപജീവന ചിന്തകൾ, ഇന്ന് ഉപജീവന ചിന്തകൾ ഇന്ന് വിശ്വാസികളെ കണ്ടമാനം വേട്ടയാടുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ചെയ്യും, വാസ്തവത്തിൽ വാക്കുകൊണ്ട് പറയുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഉപജീവന ചിന്തകൾ. പലതിനെക്കുറിച്ചും ഭാരപ്പെടുന്നു, മക്കളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, വീടിനെക്കുറിച്ച്, അയ്യോ എന്തൊരു ഭാരം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. കുറേ കൂടെ വിക്രമായി പറഞ്ഞാൽ ആത്മീയ തിമിരം ബാധിക്കുകയാണ് ഈ കാര്യങ്ങളാൽ സംഭവിക്കുന്നത്. അത് വരാതിരിപ്പാൻ സൂക്ഷിക്കണം, അത് പ്രത്യേകിച്ച് നാം ഓർത്തുകൊള്ളണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും മദ്യപാനത്താലും അശുദ്ധിയാലും നമ്മുടെ ജീവിതത്തെ മലീമസമാക്കാതെ സൂക്ഷിച്ച് ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഈ സംഭവം കാണുമ്പോൾ നാം ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. നാലാമത് ഒടുവിലായി പറയുന്നത് 21:36 വാക്യത്തിലാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുവിൻ എന്നാണ്. അപ്പോൾ ഈ വസ്തുതകൾ, ഈ പ്രതിസന്ധികളിലൂടെ ദൈവജനം കടന്നു പോകുമ്പോൾ, ഇത് സംഭവിക്കുമ്പോൾ അവർക്കുള്ള ഉത്തരവാദിത്തമായി ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. വാച്ച് ആൻഡ് പ്രേ. ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കർത്താവ് തൻ്റെ ശിക്ഷകണത്തോട് അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് അത് നമുക്ക് മാതൃകയായി തരും. പകൽ മുഴുവൻ അധ്വാനിച്ചിട്ട് രാത്രി ഒരു മലയിൽ പോയി പ്രാർത്ഥിക്കുന്നു, മറ്റു മലകളിൽ പോയി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിൽ പിതാവിനോട് ആ സമയം മുഴുവൻ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു വസ്തുത ദൈവജനത്തോട് പറയട്ടെ, ഇപ്പോൾ നാം ഉറങ്ങുവാനുള്ള സമയമല്ല. നാം ഉറങ്ങുവാനുള്ള സമയമല്ല, ലോകത്തിൻ്റെ മടിത്തട്ടിൽ കടന്നുറങ്ങുവാനുള്ള സമയമല്ല ദൈവജനത്തിനുള്ളത്. നീ ഉറങ്ങുന്നെങ്കിൽ നിനക്ക് പ്രാർത്ഥനയില്ല. ഉറങ്ങുന്നവൻ പ്രാർത്ഥിക്കുന്നവനല്ല, പ്രാർത്ഥിക്കുന്നവൻ ഉണർന്നിരിക്കുന്നവനാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വീരന്മാരെ ഈ കാലങ്ങളിൽ ദൈവം അന്വേഷിക്കുന്നുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തോട് നിലവിളിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അല്പക്ഷീണം വരട്ടെ, മുഖത്ത് ക്ഷീണം വരട്ടെ, കണ്ണൊന്ന് കുഴിഞ്ഞോട്ടെ, കവളൊന്ന് ഉട്ടിയോട്ടെ, ഉറക്കം ഇല്ലാതായെന്ന് ചിന്തിക്കട്ടെ, അല്ലെങ്കിൽ ഉറക്കം വേണ്ടുവോളം കിട്ടിയില്ല എന്നുള്ള ചിന്തയങ്ങ് കളഞ്ഞേച്ച് നമുക്ക് യാമങ്ങൾ തോറും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിലവിളിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ, ഹല്ലേലൂയ, ദൈവത്തിനു സ്തോത്രം. ആ പ്രാർത്ഥനയുടെ സ്പിരിറ്റിൽ ദൈവത്തിൻ്റെ ജനം ഈ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളായി നമുക്ക് തീരാം. ഈ ദിവസങ്ങളിലൊക്കെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ മുൻപിൽ ഒരു പ്രാർത്ഥനാ ജീവിതമില്ലാത്ത ഒരു ദൈവ പൈതൽ ഈ വാക്കുകളെ കേൾക്കുന്നെങ്കിൽ, നിന്റെ മുട്ടുമടക്കുക, നിന്റെ വിശുദ്ധ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തുക. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, മടക്കാൻ മുട്ടുകളും ഉയർത്താൻ കരങ്ങളും നമുക്കുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് ദൈവമക്കൾക്ക് ധീരമായി വിശ്വാസത്തോടുകൂടെ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. കർത്താവ് അതിനെ നമ്മെ സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ഉത്തരവാദിത്വം ഉള്ളിൽ ഇരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒന്ന്, നിവർന്ന് തലപൊക്കണം. രണ്ട്, ദൈവരാജ്യം അടുത്തിരിക്കുന്നുവെന്നറിയണം. മൂന്ന്, ജീവിതം സൂക്ഷിക്കണം. നാല്, ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് അതിനായിട്ട് നിങ്ങളെ വാർത്തെടുക്കുവാൻ ഇട വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ കേൾവിക്കാരിൽ ഇതുവരെ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടാത്തവരുണ്ടെങ്കിൽ ഓർപ്പിക്കട്ടെ, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ആ ഒഴുക്കിൽ നീയും പെട്ടുപോകും, ന്യായവിധിയിലേക്കായിരിക്കും. അതുകൊണ്ട് ഇത് സംഭവിച്ചു കാണുമ്പോൾ പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ ഇപ്പോൾ തന്നെ പാപക്ഷമ പ്രാപിക്കുക, ദൈവ പൈതലായി തീരുക, ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച് യാഗമായി തീർന്ന് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് രക്ഷകനും കർത്താവുമായ ആ യേശു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതുക്കൽ മുട്ടുമ്പോൾ, കർത്താവേ, എൻ്റെ ഹൃദയം ഞാൻ അവിടേക്ക് വേണ്ടി തുറന്നു തരുന്നു, എൻ്റെ ഹൃദയത്തിലേക്ക്
ഉള്ളിലേക്ക് അങ്ങ് വരണം. അങ്ങൻ്റെ രക്ഷിതാവും കർത്താവുമാണ്. ഞാനങ്ങെ സ്വീകരിക്കുന്നുവെന്ന് ഇപ്പോൾ തീരുമാനമെടുത്താൽ ഇത് സംഭവിക്കുമ്പോൾ നീ മനസ്സിലാക്കും എൻ്റെ കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നു. ഇതിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ തളരാതെ വണ്ണം ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. കർത്താവ് അങ്ങനെയുള്ളവരെയും ഈ സന്ദേശം അവർക്കും ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.